കാസർഗോഡ് ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്, മോലോത്തുങ്കാവ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നല്ലേ, ആമകളെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ഇവിടുത്തെ ആമക്കുളവും ആമയൂട്ടും കാണാൻ കാതങ്ങളോളം സഞ്ചരിച്ച് ആളുകൾ എത്താറുണ്ട്. ആമക്കുളത്തേക്കാൾ ആകർഷണീയമാണ് ഇവിടുത്തെ ആമയൂട്ട്. ഇവിടുത്തെ വിശാലമായ പാറപ്പുറത്തെ വിസ്തൃതിയിലുള്ള ആമക്കുളവും ആമയൂട്ടും ഏറെ ആകർഷണീയമാണ്. വിശ്വാസവും ചരിത്രവും അതോടൊപ്പം പ്രകൃതി സ്നേഹവും ഇവിടെ സംഗമിക്കുന്നു. ചർമ്മരോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതിനായാണ് ഭക്തർ ആമയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം മേൽശാന്തി അന്നനിവേദ്യം നടത്തിക്കഴിഞ്ഞാണ് വിശ്വാസികൾക്ക് ആമയൂട്ട് നടത്തുവാൻ കഴിയുക. ആമയൂട്ട് നടത്തണമെങ്കിൽ രാവിലെ 10:30 മുമ്പായി ക്ഷേത്രത്തിൽ പേര് നൽകണം. ഒരു ആമയൂട്ടിന് 20 രൂപയാണ് നിരക്ക്. ക്ഷേത്രത്തിന് ചുറ്റും കാവാണ്. ഇവിടെ നിന്നും അല്പം തെക്ക് മാറിയാണ് ആമക്കുളം സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാർ തന്നെയാണ് ആമകളുടെ പ്രധാന സംരക്ഷകർ. കടുത്ത വേനലിൽ പോലും വറ്റാത്ത കുളത്തിൽ 100-ലധികം വയസ്സുള്ള ആമകൾ ഉണ്ടെന്നാണ് ക്ഷേത്രമധികൃതർ പറയുന്നത്. കാരാമ വെള്ളയാമ ചൂരലാമ തുടങ്ങി വിവിധ തരം ആമകൾ കുളത്തിലുണ്ട്. തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു മണ്ഡപത്തിൽ നിന്നുകൊണ്ടാണ് മേൽശാന്തിയും ഭക്തരും ആമകൾക്ക് നിവേദ്യ ചോറ് നൽകുന്നത്. ഇവിടത്തേക്കായി കോൺക്രീറ്റ് പാലം പണിതിട്ടുണ്ട്. കാവിലെ ദേവനർത്തകിമാരുടെ നൃത്തം കാണാൻ കൂർമ അവതാരത്തിലെത്തിയ മഹാവിഷ്ണു അടുക്കത്ത് ഭഗവതിയുടെ ആവശ്യപ്രകാരം ധന്വന്തരി മൂർത്തി രൂപത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസമെന്ന് ക്ഷേത്രപാലകൻ എം ഗംഗാധരൻ പറയുന്നു. വിശ്വാസികൾക്ക് ഇവിടുത്തെ കുളത്തിലിറങ്ങി കുടത്തിൽ വെള്ളമെടുത്ത് നേരിട്ട് കൂർമാവതാര വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുവാൻ സാധിക്കും. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും വിശ്വാസികൾ ഇവിടേക്ക് എത്താറുണ്ട്. സരസ്വതി, വനശാസ്താവ്, രക്തേശ്വരി നാഗം എന്നിങ്ങനെ 3 ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്ക പഞ്ചായത്തിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. കാഞ്ഞങ്ങാട്ട് നിന്നും റോഡ് മാർഗം 23 കിലോമീറ്ററും കാസർഗോഡ് നിന്ന് 28 കിലോമീറ്ററുമാണ് ദൂരം. ട്രെയിൻ മാർഗം എത്തുന്നവർക്ക് കാസർഗോഡോ കാഞ്ഞങ്ങാടോ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി വരാം. സമകാലിക മലയാളം, കാസർഗോഡ്.